നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ.
മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള പെൺകുട്ടികളും ലോങ് ജമ്പിനായിട്ടുള്ള ആൺകുട്ടികളും ഗ്രൗണ്ടിന്റെ വടക്കു ഭാഗത്ത് വരേണ്ടതാണ്. ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ശാലിനി ടീച്ചർ ഉടൻ തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you.
സ്കൂളിൽ വരുമല്ലോ, അപ്പൊ നോക്കാം. വാടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദിവ്യബലി സമാപിച്ചു. സമാധാനം നിങ്ങളോടുകൂടെ. വഴിയരികിൽ പതികനായി കാത്തു നിൽക്കുന്ന കർത്താവേ, വഴിയരികിൽ പതികനായി എനിക്കറിയാവോ. പറഞ്ഞില്ല, കേട്ടില്ല എന്ന് വേണ്ട. അരപ്പായി എങ്ങാനും ഇതുവഴി വന്നോ. വഴിക്കിൽ പതികനായി കാത്തു നിൽക്കുന്നു. ചതിച്ചല്ലടാ ചവിയെ, ഞാൻ ഇനി എന്തുട്ടടാ ചെയ്യ? കപ്പ്യാത് വിളിച്ചു പറഞ്ഞ കേട്ടോ. ഇപ്പൊ എന്തായി? ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. ഇനിയിപ്പോ എന്തു ചെയ്യ? പറഞ്ഞിട്ട് എന്താ? പ്രാന്താവന് തീറ്റ പ്രാന്ത. അടങ്ങിക്കിടക്കന്റെ താറാവേ. ഈ താറാവ് അച്ഛന്റെ വയറ്റിൽ മാത്രം അടങ്ങിക്കിടക്കണം തോന്നണേ. തേടി വരും കണ്ണുകളിൽ. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇതുപോലെ തന്ന അനുഗ്രഹിക്കണേ. ആ ജോർജുട്ടിയെ, നിന്റെ ഈ കട അടുത്ത വലിയ പെരുന്നാളിന് മുമ്പ് എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ട് കാണാൻ സാധിക്കോ? സൂപ്പർ മാർക്കറ്റ് നമുക്കതൊരു മാളാക്കാനേ. അല്ല, ഏർപ്പാട്ടൊന്നും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാണ്ട് പിന്നെ എന്നെ നീ എന്തെങ്കിലും വിഷമിച്ച് കണ്ടണ്ടാ? അതില്ല. അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും ഞാൻ അങ്ങോട്ട് തട്ടി. അപ്പോ ഇന്ന് അച്ഛന്റെ കാര്യം പട്ടിണിയാണല്ലേ. അല്ല, ഇന്ന് എന്തിട്ട് ഏർപ്പാട്ട പരിപാടി? പതിവ് ജോലിയല്ലേ. നമ്മുടെ സി ഐ പൗലോ സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ കറണ്ടും കാശ് അടക്കണം, പിന്നെ നിന്റെ മാളിലെ കച്ചവടം നടക്കട്ടെ കേട്ടാ. ആ ഇതിന്റെ കാശ് ഞാൻ പിന്നെ തരാം കേട്ടാ. അപ്പൊ അതിന്റെ കാശും പോയി. പല പ്രാവശ്യം ഞാൻ അമ്മച്ചോട് പറഞ്ഞിട്ടുള്ളതാ, ഇതെങ്കിലും എടുത്തൊന്ന് കുടിക്കാം. എത്രയും പെട്ടെന്ന് കർത്താവ് അങ്ങോട്ടൊന്നും വിളിച്ചാ മതി. അമ്മ ചിന്തന ഇങ്ങനെയൊക്കെ പറഞ്ഞ് ത്രേസേച്ചി വിഷമിപ്പിക്കണ. കർത്താവേ,
ലൗണ്യേട്ടാ, എന്താ മുഖത്തൊരു വൈക്ലബ്യം? നാരായണി പണി പറ്റിട്ടുണ്ടേ? അല്ല, ഇപ്പോഴും ആ പഴയ പ്രേമം ലൗണ്യേട്ടൻ നാരായണിയോട് വിട്ടിട്ടുണ്ടായില്ലേ? അത് ശരിയാ. എന്തായാലും ലൗണ്യേട്ടൻ ഇപ്പോഴും ഇഷ്ടം നാരായണി ചേച്ചിയോട് തന്നെയാ. കാലത്തിന് എന്നെ കളിയാക്കിപ്പോ. ഇങ്ങനെയൊക്കെ ആവുന്ന കേശു ഓർത്തില്ല അല്ലേ? ഞാനൊന്ന് പോകൂ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടോ. എന്തുണ്ട് ശശിയെ? അങ്ങനെ പോണു. പോരാ, കണ്ണുപിടിക്കാൻ തേടി വരും കണ്ണുകളിൽ ഓടി. എന്താ സാർ കുഞ്ഞെ? ഒന്നുമില്ല അറപ്പായേട്ടാ. ഹായ് രാഹുൽ, നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അറപ്പയ്യേ? അത് മനസ്സിലായി നാരായണ ചേച്ചിയേ. അല്ല അറപ്പയ്യേ, നീ ഒരു കാര്യം അറിഞ്ഞോ? ആ നാരായണി ഇന്നലെ അടയ്ക്കൊക്കെ വരാൻ രാവണിക്ക് കല്ലുകൊടുത്തു. അത് കലക്കി, ഇതും കലക്കി. അല്ല, നിന്നെ കൂടി ചായ അടിക്കട്ടെ. കട്ടൻ കട്ടൻ ഞാൻ കട്ടൻ. ഞാനൊന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാട്ടാ. ശവം രാമു. എന്റെ കൃഷ്ണ, ഈ മൂത്രൊഴിക്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. അത് കേശു ഞങ്ങൾ കുടിച്ചോ. ഇനി കട്ടൻ കുടിക്കാൻ നിന്ന സമയം പോണത് അറിയില്ല. ആ പൗല സാറിന്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ ഈ കേശുവിന്റെ അടുത്ത റപ്പായിന്റെ കളി ഓടിയെത്തും. പൊട്ടം കൊണ്ടോയി കേശുവിന്റെ കളി. തേടി വരും കണ്ണുകളിൽ. ഓ, എന്റെ കർത്താവേ, വന്നു വന്ന് മനസ്സമാധാനത്തോടെ പത്രം പോലും വായിക്കാൻ വയ്യാതായി. തുറന്നാ തന്നെ കൊലപാതകവും ബലാസംഗവും. എന്റെ കുരിശുമല മുത്തപ്പ, കുറച്ചു നേരെങ്കിലും മുത്തപ്പനൊന്ന് വെറുതെ വിടേ. എന്റെ പൗല സാറേ,
നീ മുത്തപ്പനെ കയറി പിടിക്കണ്ട. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്നും പറയണ്ടെന്റെ സാറേ, രാവിലെ തന്നെ അച്ഛന്റെ പുട്ടും മുട്ടയും താറാവും, അതും കഴിഞ്ഞ് കേശുവിന്റെ കടയിലെ നേന്ത്രപ്പഴവും പുട്ടും, പിന്നെ സരസുവിന്റെ വീട്ടിലെ പൂവിനൊന്ന് ഇണക്കാൻ നോക്കിയതാ, അവനാണെങ്കിൽ ചാടിയും പോയി. അപ്പൊ ഇന്ന് കുശാലായല്ലോ. തീർന്നിട്ടില്ല, അതും കഴിഞ്ഞ് എന്റെ കുച്ചരേശ്വരന്റെ ഭാഗം ചീരുപത്തിനും കൂടി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആയപ്പോ റപ്പായുടെ വയറങ്ങ് നിറഞ്ഞല്ലോ. പിന്നെ കൊറച്ചു കഴിഞ്ഞ് ഇനിയും വിശക്കില്ലേ. കറണ്ട് ബില്ല് അടച്ച സാധനങ്ങൾ വാങ്ങി നേരത്തെ വരണം, കൊറച്ച് വിറക് കീറാനുണ്ട്. എന്നാ സാറ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി ചേച്ചി, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമാ. പാവം എന്റെ കർത്താവേ. തേടി വരും കണ്ണുകളിൽ. നേരപ്പേട്ട വിശേഷം? എന്തൊട്ട് വിശേഷം എന്റെ വർഗീസ്? നമുക്ക് രാത്രി മകളൊക്കെ ഒരുപോലെ തന്നെയാ. അല്ലറപ്പേട്ട, എന്നെ മനസ്സിലായോ? അല്ലറപ്പയ്യേട്ടാ, ഇന്നാള് പുത്തമ്പള്ളിയുടെ മുന്നിൽ വെച്ച് ഏത്തപ്പഴം വാങ്ങിച്ചെന്ന് ഓർക്കുന്നില്ലേ? പുത്തമ്പള്ളിയുടെ മുമ്പിൽ വെച്ച് ഏത്തപ്പഴോ? ആ, ഒന്ന് ഏത്തപ്പഴം വാങ്ങിച്ചേ. 5 kilo അല്ലേ വാങ്ങി തന്നെ? എന്തുട്ടോ എന്റെ പേര്? ബാബേ, 5 kilo വാങ്ങിച്ചെന്നാ നിന്നെ ഞാൻ ഓർത്തിരിക്കാന്. മിനിമം 5 കൊലെങ്കിലും വാങ്ങിച്ചെന്തിന് നിന്നെ ഞാൻ മറക്കോ? അല്ലറപ്പയ്യേട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ച പിന്നെ അത് നമ്മൾ തകർക്കില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ഏർപ്പാടാക്കിയ ചേട്ടൻ ശ്രീ റപ്പായേട്ടൻ തമിഴ് തിലകം മുത്തുസ്വാമി തലയവരുമായി നാളെ രാവിലെ 10 മണിക്ക് സെന്റ് ജോസഫ് കൊറോന പള്ളിയിൽ ഏറ്റുമുട്ടുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരെയും പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം റപ്പായിയും തമിഴ്നാടിന്റെ പ്രിയപുത്രൻ ചെന്നൈ മുത്തുസ്വാമിയും തമ്മിലുള്ള ഇഡ്ഡലി തീറ്റ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആണ്ടവരെ അപ്പോൾ മത്സരം ആരംഭിക്കുകയല്ലേ. Bye.
ரப்பாயி வந்து இந்த கிராமத்துக்கு மட்டும் இல்ல இந்த உலகத்துக்கே பெரிய ஆளு. நம்ம உலக நாயகன் வந்து புன்னகை மன்னன்ல படம் நடிச்சாரு. ஆனா இந்த மண்ணே உண்மையிலே சாப்பாட்டு ராமனா பெரிய லெவலுக்கு பேர் எடுத்துட்டாரு. ரப்பாயி உன்னையே நண்பனா நான் ஏத்துக்கிறேன். வா ரப்பாயி வா. சஞ்சாரம் உலகம் என்னால் த்ரிஷூர் ரவுண்டு அதிலும் மேலே எந்துட்டா லோகம் தப்பு தட்டி தாளம் தட்டி பாடு கூத்தாடு நுமக்கென்னும் உஷாரவா வேணும் சாப்பாடு த்ரிஷூர்கார கிடியோளே மட சொந்தக்காராம் குட்டியோளே ஓ த்ரிஷூர்கார கிடியோளே மட சொந்தக்காராம் குட்டியோளே பிறந்ததுட்டே பேசப்பட காணல சஞ்சாரம் பசுபதுக்கு சோறு கிடைச்சா பெரிய சந்தோஷம் Mm-hmm.
എന്തൂട്ട് അവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങള്, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പുളിച്ച കടല ബ്രാഡിയെ തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ട. അത് പിന്നെ എന്നുള്ളവരാടാ, മറക്കാൻ പറ്റുമോ? വന്നിട്ടാ സംഗതി ആ കൊഴപ്പ. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബായ്, വേഗം വന്നോ, കാണെങ്കിൽ വേഗം വാടോ എന്നത് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അതിന് ശരിയാവില്ലോ. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം, ലൈവ് ഷോ കാണണമെങ്കിൽ വാ. ഞാനുണ്ട് നിക്കാൻ. ഇതെന്ത് ഓട്ട മത്സരാ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞാനെവിടുന്ന് തരാനാ? അതാണ് നിന്റെ കാര്യല്ലേ? അത് കുടിച്ചു എറിയല്ലേ കുപ്പി പൊട്ടു. ഒടുക്കത്തോടു കൂടി ഇന്നത്തോടു കൂടി നിർത്തുവാ ഞാൻ. നീയേ താഴെ ഇറങ്ങണ്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം, നിന്നെ ഞാൻ ശരിയാക്കി തന്നറാ. അങ്ങനെ ഇറങ്ങി വാട നിങ്ങൾ. ആരെങ്കിലും വേണോട്ട് വന്നെ നേർക്കോ? അയ്യോ ചിത്രാസിയേ, ഇത്രയേറെ വിഷമിക്കാൻ ഒന്നുമില്ല, കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ ഇന്നോ നാളെ ഒന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ, വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുണ്ട്. വടക്കൻ അച്ഛനാ അതിൻ്റെ ആള്. നീ മരിയനെയും കൊണ്ട് അവിടം വരെ ഒന്ന് പോണം, ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ, ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സാറയോട് വളരെ മോശമായിട്ട് പെരുമാറി അവൻ. അവൾക്ക് അറിഞ്ഞോണ്ടാ വീട്ടിൽ വന്ന് കയറിയത്. നല്ല കാച്ചിച്ചു വെച്ച വാക്കത്തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാ അതിനും ഞാൻ മടിക്കില്ല. അരുത്, അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട്. ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. അല്ല ത്രേസ്യേ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്കാം. മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ
അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കൊഴിഞ്ഞിട്ട് അത്താഴം ഉണ്ണാൻ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസിയുടെ കാര്യം. കേൾക്കാൻ രസമുള്ള തമാശയാണിങ്ങ, ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് ചിരിച്ചേനെ. തൊമ്മയൊന്നും മുങ്ങി പൊങ്ങിയാ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പേടക്കണോ മുതലാളി? അത് പിന്നെ നിനക്ക് അറിഞ്ഞുകൂടല്ല ആശ്രയ. തൊമ്മി പിടിക്കുകയാണെങ്കി പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂന്ന്. നീ ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേട്ടക്കണനാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്നു തന്നെയടാ. എന്തടാ ഈ കൊച്ചു ത്രേസിക്ക് ഒരു ഇളക്കൂല്ലാത്ത? അത് പിന്നെ ചുട്ടെടുക്കുമ്പോ അറിയാലോ ഇളക്കണ്ടോ ഇല്ലേ എന്നുള്ളത്. അറിയാതെ പറ്റിപ്പതാ സാബ്ജി, ക്ഷമിക്ക് സാബ്ജി. സാബ്ജി എല്ലൊന്നും ചെയ്യില്ല സാബ്ജി, ഞാൻ അറിഞ്ഞോണ്ടല്ല സാബ്ജി, എല്ലൊന്നും ചെയ്യില്ല സാബ്ജി. സാബ്ജി എല്ലൊന്നും ചെയ്യില്ല സാബ്ജി. സാബ്ജി കളിച്ച് കളിച്ച് ഈ ബാപ്പാന്റെ ഉമ്മാർ തന്നെ കളി തുടങ്ങി. എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിക്കണടേ ചതി, എന്റെ ഉപ്പാണെങ്കിലും പോകൂല ഞാൻ. രാധമ്മോ, എന്താടി രാധമ്മേ, നിനക്ക് ഈയിടെയായിട്ട് നമ്മളോട് സ്നേഹമൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ച് പൊതിച്ചോണ്ട് നടക്കുമല്ലോ. ഞാൻ ഒന്ന് പോടോ. ഏലിയമ്മച്ചേ ഒന്നും ഇങ്ങോട്ട് വന്നേ, ബാക്കിയുള്ളൊക്കെ നീ കൊടുക്കടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അമ്പിനും ബില്ലിനും എടുക്കല്ല മുതലാളി, വിഷമിക്കണ്ട. ഞാൻ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. അല്ല നീ ഇതെന്ത് ഭാവിച്ച? ഇന്നോ നാളെന്ന് വെച്ച് വയസ്സങ്ങടെ കൂടും, ഇനിയെങ്കിലും ഒരു ആന്തണിയൊക്കെ ആയിക്കൂടെ? ഇപ്പോ അതിനെപ്പറ്റിയൊന്നും അല്ല എന്റെ ചിന്ത. സാറി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. മരിയയുടെ കണ്ണിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സാറയുടെ മേലെ ഒരു നോട്ടം നമ്മുടെ തൊമ്മി മുതലാളിക്ക് ഉണ്ട് കേട്ടാ. ആർക്ക്? ആ ആഭാസനോ? പട്ടിക്ക് അറിഞ്ഞു കൊടുത്താലും എന്റെ സാറമ്മോളെ ഞാൻ അവന് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല നിലയിലൊരു ബന്ധം കിട്ടുകന്ന് പറഞ്ഞ ആ നല്ല നിലയെന്നുള്ള ബന്ധം എന്റെ സാറമ്മോൾക്ക് വേണ്ട. വേണ്ടേ? ശ്രമിച്ചതായേ രക്ഷിക്കണേ.
ജോർജുട്ടിയെ ഒരു മൂന്നുകൂടി മെഴുതിരിങ്ങിണ്ടാ. ഇന്നെന്താ ഭൂമി ഇടിഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാവൂ? ഒരോട് മെഴുകുതിരി പോലും മേടിക്കാത്ത തള്ളേ. നീ നിന്റെ കാര്യം നോക്കിയാ മതിയടാ. ഞാൻ എന്റെ കാര്യം നോക്കണല്ലോ. നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് ഇവിടെ ഉണ്ടാവണട്ടാ. ഉള്ള കാര്യം പറഞ്ഞാട്ടാ. കണ്ണുകളിൽ ഓടിയെത്തും. എന്താ ചോദിച്ചിട്ടേ, നീ ഇഞ്ചി തിന്ന കൊറങ്ങണ പോലെ ഇരിക്കണ്ടല്ല. നീ ഒരു കുടി മെഴുകുതിരി ഇങ്ങോട്ട് തന്നെ കർത്താവിനെ ഒന്ന് കൊളത്തിയിട്ട് വരാം. ചെല്ല്, ഒരാളിപ്പൊ കൊളത്താൻ പോയിട്ടല്ലോ. വെറുതെ അല്ല, രണ്ട് കാലിലാണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നെ. ത്രേസ്യയുടെ അപ്പച്ചൻ പാറമടയിൽ നിന്ന് വീണ് മരിച്ചേ പിന്നെ ഒരാന്തുണ ഇല്ലാത്ത കുടുംബം. നിനക്ക് വേണ്ട ഒരു ജീവിതം. നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ കൊച്ചു ത്രേസ്യയോട് ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട അച്ഛോ. എന്തോരം തിന്നാലും മതി വരാത്ത എനിക്ക് വേണ്ട അച്ഛോ. കൊച്ചുത്രേസ്യക്ക് ഇനി ഒരു ഭാരം കൂടി പോകും. എന്താണ് ചോദിച്ചിട്ട്, ഈ രാജപ്പന്റെ കടല ബീഫ് കുറഞ്ഞു കുറഞ്ഞു വരുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അർപ്പായിട്ടാ. അയ്യപ്പന്റെ കടയില് മാത്രല്ല, നമ്മുടെ കേശവന്റെ കടയിലും ബീഫ് ഇത്രേ ഉള്ളൂ. ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല, നിന്റെ അമ്മച്ചുള്ള കാലം മുതൽ തുടങ്ങിയ ഏർപ്പാടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഈ ഏർപ്പായിട്ട് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ നേരെ ഒരുപാടായി, ഏർപ്പായിട്ട് പോവാൻ നോക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ, ആമേൻ, ആമേൻ. എർപ്പായട്ടൻ വരാറാവണല്ലേ ഉള്ളു അമ്മച്ചി. നീ ഇത്തിരി കഞ്ഞിവെള്ളം കഴിച്ചേ. കഞ്ഞി കാലാവണേ ഉള്ളൂ. പറഞ്ഞില്ല കേട്ടില്ല എന്ന് വേണ്ട, ദിവസവും പറയാറുള്ളതൊക്കെ തന്നെയാ. ചുറ്റിലും കഴുകന്മാരാ, സൂക്ഷിച്ച അവരവർക്ക് തന്നെ കൊള്ളാം. കുറച്ച് കഞ്ഞിവെള്ളം ചോദിച്ചിട്ട് നേരത്തിരയായി. ഇപ്പൊ കൊണ്ടുതരാം അമ്മച്ചിയെ. നിനക്ക് തയ്ക്കാനുണ്ടെങ്കിൽ പോയി തയ്ച്ചോ, ഇത് ഞാൻ നോക്കണം. ചേച്ചി ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു കാണുമ്പോ ഞാനും കൂടെ പാറമടയിൽ ജോലിക്ക് വന്നു. എന്നിട്ട് വേണം ഓരോ കഴുകന്മാരുടെ കണ്ണു കിട്ടാൻ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. അമ്മനേച്ചേ. ദേ അമ്മച്ചി, എർപ്പായിട്ടും വന്നു. എന്ത് കൊച്ചുത്രേസ്യമൊത്തൊരു പവർ കെട്ട്. അമ്മനേച്ചേ, എർപ്പായി വന്നോട്ടാ. നാളെ കാലത്തന്നെ ഞാൻ ഇങ്ങോട്ട് വരും ലോനപ്പന്റെ ഓട്ടർഷയില്. ആശുപത്രിയിൽ പോവാനേ രാവിലെ തന്നെ തയ്യാറാവണട്ടോ. ഇനി എന്ത് ആശുപത്രി, കർത്താവ് മേലോട്ടങ്ങ് വിളിച്ചാ മതി. കർത്താവ് വിളിക്കുമ്പോ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് പോവാന്നേ. ഞാൻ കാലത്ത് തന്നെ വരൂ ട്ടോ, തയ്യാറായി നിന്നോണം. നീ കൊച്ചുത്രേസ്യേ, എർപ്പായ്ക്കുള്ള കഞ്ഞി ഇങ്ങോട്ട് എടുക്ക്. എർപ്പായട്ടാ, ചമ്മന്തി മാത്രമല്ലോ ട്ടോ. ഓ, അത് മതി. ഉം
ഇവിടുന്ന് ഇത്തിരി കഞ്ഞി ചെന്നാ സുഖമായിട്ട് അങ്ങനെ കിടന്നുറങ്ങ. അല്ല എർപ്പായിട്ടാ, എർപ്പായിട്ട് ഇനിയും വിശക്കോ? പിന്നെ മോളെ വിശക്കില്ലേ, ഓരോ ഉറക്കം കഴിഞ്ഞാ പിന്നെയും വിശക്കും. അപ്പോ അടുക്കള കയറി അങ്ങോട്ട് തട്ടും. ഒരു പെണ്ണാണെങ്കി ഇവിടെ പെര നിറഞ്ഞു നിക്കുക. മല പോലെ ഒരു ആങ്ങളെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഓ, ഈ അമ്മച്ചിക്ക് ഇത് എന്താ? എന്ത് പറഞ്ഞാലും അവസാനം ആ കൊച്ചേട്ടൻ നെഞ്ചത്താ. ഓ, അവിടെ ഒരു കൊഞ്ഞാണൻ. ആ അയ്യന്തോളിൽ നിന്ന് വന്ന ആലോചന. അല്ലോ, നാന്തര ഒരു ആലോചനയായിരുന്നല്ലേ. അവന്റെ ഒരു ഒടുക്കത്തെ തീറ്റ കാരണല്ലേ അത് മുടങ്ങിപ്പോയത്. ഓ, പിന്നെ എനിക്ക് അയാളൊന്നും ഇഷ്ടായില്ല. ഓ, ഇപ്പൊ വരും തീറ്റ റപ്പായിയുടെ പെങ്ങളെ കെട്ടൻ തൊക്കടി സായിപ്പ്. അല്ല പിന്നെ, ആ എന്താ വന്നു അവന്റെ ഒടുക്കത്തെ ഒരു തീറ്റ പച്ചയ്ക്ക് ഇതിപ്പോ മുഴുവൻ തിന്നു തീർക്കും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമ. എന്തിനാ കൊച്ചേട്ട ഇത്രയും ബുദ്ധിമുട്ടണേ? ആ കൊച്ചു ത്രിസി ചേച്ചി വിളിച്ചോണ്ട് വന്ന വല്ല കുഴപ്പമുണ്ടോ? കൊച്ചേട്ടന് ഇഷ്ടമുണ്ടല്ല, അവൾക്കും കൂടി ഇഷ്ടമുണ്ടേ. ഓ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളു. ഇപ്പൊ തന്നെ എല്ലാം തകഞ്ഞിരിക്കല്ലേ. കല്യാണം അത്രേ കല്യാണം. ആ പെങ്കൊച്ചേ പാറക്കല്ലി ചുമന്ന ആ കുടുംബം പല്ലർത്തുന്നത്. ഈ നശിച്ചവനെയും കൂടെ തീറ്റി പോറ്റണമെങ്കിലേ കല്ലിന്റെ പണി നിർത്തി വേറെ വല്ല പണിക്കും പോട്ടി വരുവ പെങ്കൊച്ച്. അങ്ങനെയൊന്നും പറയില്ല. പിന്നെ എങ്ങനെ പറയാനേ? കേറി പൊടിയാത്ത ഈ കാലമാടിനെ വശന്നാ നിന്നെയും കൂടെ പിടിച്ചു മെഴുകും കേറി പോകാൻ. ഓ, ഒരു കുഞ്ഞിപ്പെങ്ങള് പൊന്നാങ്ങളയുടെ പൊന്നാങ്ങളെ കണ്ടാലും മതി. കോഴിമുട്ടയ്ക്ക് കണ്ണു മുമ്പ് എഴുതിയ പോലെ ഇരിക്കുന്നത്. വേഗന്റെ നോമ്പരി കേട്ടാല് ചെമ്പോട്ടെ മെഴുകും. കേരണം കെട്ടത്. ഓ, നിങ്ങൾ രണ്ടാളും ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? എന്തിനെങ്കിലും ഒരു ജന്മം എന്നെ കൂടെ അങ്ങനെ വിളിച്ചോളെ. അമ്മച്ചിക്ക് അറിയാണ്ടിരിക്കാനല്ലേ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കണം. അമ്മച്ചി പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങനെ. എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടി എന്നെ തീറ്ററപ്പായാക്കിയില്ലേ. മോളെ, അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പാശ്വാസായിട്ടുണ്ട്. റപ്പായിട്ട് നിന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്ക. ആ, ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ടിട്ട. അയാ കാരുടെ താല്പര്യം ഇല്ലാത്ത കമ്പേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യയെ പോലെ എന്തോ ഒരു കുഴപ്പം. ഓ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. ഓ, അനുഭവിക്കും. എടാ കേശു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണേച്ചി, നിങ്ങളുടെ മോന്റെ അമ്മൂനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ല. എന്റെ മോത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇത് അങ്ങോട്ട് നോക്കി എന്തുട്ടാ കിടക്കണേന്ന്? പോളേണ്ടത് കണ്ടില്ലേ? ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ശരിയാകുന്നാ പറയണേ, പക്ഷെ കാശ് ഒരുപാടാവും. ത്രേസേച്ചി ആകെ വിഷമത്തില്ല. വിഷമിക്കണ്ട, കർത്താവ് ഒക്കെ കാണുന്നുണ്ടല്ലോ. രണ്ടാളും കൂടി എവിടെ പോയിട്ടാ? എന്താ ജോർജ് കുട്ടിയെ, എന്താ പറ്റിയെ? Thank you.
ചേച്ചോട്ടാ കടുപ്പ് തല്ലൊരു ചായ. ഒരിരുന്നൂറിന്റെ കുറവുണ്ട്. അങ്ങനെ കുറെ ഇരുന്നൂറായാ തന്നോളം കായി ആയി. എന്താടി മോളെ സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൻ ഒന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്ക. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോവായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമലയുടെ താഴെ ചെല്ലുമ്പോ കർത്താവും മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമലയുടെ താഴത്ത് നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പറഞ്ഞു വരും. വർക്കിച്ചും വരണ്ടല്ലോ. കേശുവിന്റെ കടയെന്നപ്പോ അവിടെ ഇല്ല, പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. പറയണത് ദൈവം ഉണ്ടെന്ന്പ്പയ്യേ. ഇപ്പൊ എന്നിട്ട് കല്യാണം നായില്ലേ? ഓ, അതൊക്കെ നടക്കും നടക്കും. വർക്കിച്ചിന് ദൈവ വഴിക്ക്. ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ഛന്റെ മോളുടെ മനസ്സമ്മത, ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടാത്ര. ഒരു ഒരു കൈസഹായത്തിന് അർപ്പായി എന്റെ കൂടെ വന്ന. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ബിരിയാണി എന്നുള്ളത് 30 ആൾക്കാക്കണം. അതില് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുതേ. അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞേ, കൊച്ചാട്ടൻ പോവാട്ടെ. ഈ തീക്കൊക്കെ എന്തൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയില്ലാണ്ട് പുകാറുണ്ടാവാ? എന്താ പറഞ്ഞു ചെവിയേ? വർക്കിച്ചോ, ഈ ബിരിയാണി കലക്കൂട്ടാ, നല്ല മണം വന്നിണ്ട്. അതുപോലെ പറയണ്ട, ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടിട്ടുണ്ട്, സബോളക്ക് വേദനിക്കൊന്നുമില്ല. സബോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. ഇത് കണ്ട, പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എവിടത്? എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ, ഇതൊക്കെ കൂട്ടി കഴിക്കിച്ച് പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പം ഇന്ത്യ ബിരിയാണിയാപ്പയ്യേ. ആളുകളൊക്കെ വന്നു തുടങ്ങിടാ, ഞാൻ ഒന്ന് മേക്ക് കഴിഞ്ഞിട്ട് മാറിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ? കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇല്ലേ. ഇവിടെ കിടന്ന് ഉറങ്ങല്ലേ കേട്ടാ, വല്ല പട്ടിപ്പൂച്ചി കയറാണ്ട് പോയിക്കോ. വന്നേ, ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ചി വരാനാ വർക്കിച്ച. ആ ജോണി കുട്ടി, നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയോ? ബിരിയാണി കാലോ? ബിരിയാണി അപ്പഴേ റെഡിയല്ലേ, എടുക്കാല്ലേ. ഡർപ്പയ്യേ റെഡിയല്ലേ? ഡർപ്പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ എന്നോട് തന്നെ ചതിച്ചെയ്തല്ലടാ.
എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലായിരുന്നു, കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. ലഡു, പഴം, കൊഴലപ്പ, അച്ചപ്പം, ജിലേബി. അയ്യോ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ 10-ാം ക്ലാസ് പഠിത്തമുണ്ട്. അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ. അതല്ല, കുറേ ഇരുന്നാലുണ്ടല്ലോ ഒന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അത്. അതെടുക്കല്ലോ. നിൽക്കുന്നേ. ശാന്തനെ അമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രീസേ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലെ ഒങ്ങനെ കൊത്താറല്ലോ. സീസണുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണാണോ ദൈവത്തിനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാ. വേണ്ടിയടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞു നടക്കണേ. നിന്നെ എനിക്ക് ഇഷ്ടവാ. എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശന് മടിക്കോ തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസിയോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? വെടികൊണ്ട മതികെ പോലെ നമുക്ക് പോയി നോക്കാം.
വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല. ആർക്കും വേണ്ടാത്ത മൂന്നാല് ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലും ഓർത്തില്ലല്ലോ. കൊച്ചുനും കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മച്ചേ, എന്തൊക്കെ മുഖിലാണ് ഉണ്ടാവാൻ പോകുന്നത്? ഒന്നിനും മടിക്കാത്ത ശവങ്ങളാ. മരിക്കുമ്പ ഇതൊക്കെ വെട്ടിക്കേറിയില്ലെങ്കിലേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർത്ത് തരില്ലേ ചേച്ചി. എന്തൊരു ചൂട്. മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താ റപ്പായി, വിറവ് കയറി മടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം നിറയേ എന്റെ സാറേ. ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ, ഇതാ ഇത് വെച്ച്. അല്ല, നീ ഇന്നലെ തൊമ്പിയുടെ അറപ്പിളക്കുന്ന് കേട്ടു. എത്ര നെഞ്ചാ സഹിക്കണ്ട സാറേ, കൊടുത്തു അങ്ങോട്ട് രണ്ടെണ്ണം ഞാൻ. അതെന്തായാലും നന്നായി, പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കണി സാഹിബേ കുറച്ച് കൂടിയനാ. അന്യ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേസി സാറൊക്കെ എന്റെ ജീവനാ, അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കി പിന്നെ കൂടെ കൂട്ടിക്കൂടെ. ഇത് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചു ത്രേസ്യ. കഴിഞ്ഞ ദിവസം പെണ്ണാണം വന്നവരുടെ വിവരം വല്ലതറിയോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. അത് വെറുതെ, ഇത് ഏഴാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കുറെ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടെന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കുറെ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നുംകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. നിങ്ങളുടെ ഒരുപാട് ചോറ എന്റെ പള്ളേ കിടക്കുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകൾ എന്റെ ചങ്ക, അതി കേറി കളിച്ച ഏർപ്പായിക്ക് പൊള്ളു, എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സായിബേ, ഇല്ലെങ്കി എന്താടാ അന്നൊരു പോക്ക് പോയിട്ട് പിന്നെ ഇന്നാണല്ലോ നിന്നെ കാണുന്നേ. അയ്യോ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേരിക്കുഞ്ഞിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഇനി എന്നോട് പറഞ്ഞേക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്താടാ അവര് പറഞ്ഞേ? അവര് പറഞ്ഞ പോലെ പറഞ്ഞ എന്തായാലും കാര്യം പറ. ഒരു തീറ്റിപ്പണ്ടാരത്തിന്റെ പെങ്ങളെ അവർക്ക് വേണ്ടാന്ന്. ദൈവത്തെ ഓർത്ത് ഇനി ഈ കേസ് എന്നോട് പറയരുത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ച അതിനെ സമ്മതിക്കില്ല. എറണം കെട്ടവൻ പിരിച്ചതല്ലേ കിട്ടുള്ളൂ അമ്മച്ചി,
എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. നിനക്ക് സങ്കടം കാണില്ല. കല്യാണപ്രായം തികഞ്ഞ ഒരു പെങ്കൊച്ച് വീട്ടിലുണ്ടെങ്കിലേ അതിന്റെ തെണ്ണം മുഴുവനും പെറ്റതള്ളയ്ക്കാം. അറിയോ നിനക്ക്, കുടുംബത്തിലൊരു ആന്തരി ഉണ്ടെങ്കിൽ അതൊരാശ്വാസം തള്ളവർക്ക്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം വൃത്തികെട്ട ഒരു തീറ്റിപ്പണ്ടാരം. എന്തു പറഞ്ഞാലും കൊച്ചേന്റെ കാര്യത്തിൽ അമ്മച്ചി എത്തും. ആ പാവ ഇത് എന്ത് ചെയ്തിട്ടാ? ഓ, ഒന്നും ചെയ്തില്ല. ഒരു കോഞ്ഞാണ്, ഇനി വരട്ടവൻ. ഇനി ഈ പേരും പറഞ്ഞ പാവത്തിന്. ഓ, എഴുന്നള്ളുന്നുണ്ട്. പെറ്റി വീണപ്പോഴേ തള്ള പോയി. അറിവായി തുടങ്ങിയപ്പോ തന്തേ. ഇനിയിപ്പൊ ആരെ കൊണ്ടനാണ് അതിന്റെ ഈ ജന്മം? എറി പോടാ അവിടെ. തലേ വെച്ച പേരെനിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് ഓമനിച്ച് കൊണ്ടു നടന്ന എന്റെ കൊച്ചിനെ മനസമാധാനത്തോടെ അതിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ പോലി കാലമാണ് സമ്മതിക്കില്ല. പോരുത് നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങി പൊക്കോളം. കിടക്കും കിടക്കാടൊക്കെ വേറെ എവിടെങ്കിലും പോയി. മിണ്ടി പോരുത് നീ എന്റെ അടുത്ത്. വേറെ എവിടെങ്കിലും പോയി ചാവും. വിഷമിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ
അതേ വാക്കായി പോ. പിറന്നു വീണപ്പോ തന്നെ മരിച്ചു എന്ന് വിചാരിച്ച കുഞ്ഞാ മേരിക്കുഞ്ഞ്, അവളുടെ അപ്പച്ചൻ പോയപ്പോ പാറക്കല്ല് ചുവന്നും മറ്റു വീടുകളുടെ അടുക്കണപ്പണി ചെയ്തു വാ കേലിയമ്മയുടെ തീ ആ കുഞ്ഞിനെ വളർത്തിയത്. നിന്റെ രണ്ടാനമ്മയാണെങ്കിലും ആ വേർതിരിവൊന്നും അവര് നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ. അവളുടെ കല്യാണം മുടങ്ങിയ വിഷമത്തില് ഏലിയാമ്മയുടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എന്റെ പേര് കുഞ്ഞിനെ കൊന്നത്തി തളരൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല സാറേ. അതല്ലട റപ്പായി, ഏലിയാമ്മയുടെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ ഭാവി മാത്രമല്ല നോക്കൂ, അതിന് നീ ഒരു നിമിത്തമായെന്ന് മാത്രം. ഏലിയാമ്മയുടെ സ്ഥലത്ത് ആരായിരുന്നാലും അങ്ങനെയല്ല ചെയ്യൂ. ആരൊക്കെ നിന്നെ കൈവിട്ടാലും കർത്താവിന്റെ കുടുംബത്തില് നിനക്കൊരു മണി അരി ഉണ്ടാവും. നീ സമാധാനം അടിച്ച എന്റെ കർത്താവേ, ഇനി ആ പാവം എന്തൊക്കെ സഹിക്കണോ. ഇതിനൊക്കെ കുറേശ്ശെ ചാരയിട്ട് കൊടുക്കണം. ഞാൻ എത്ര കാലമായി തന്നോട് പറയണു അല്ലേ, തിന്നാനല്ലാതെ നാല് നേരം വെട്ടി വിഴുങ്ങാനല്ലാതെ വല്ല കാര്യമുണ്ടോ? എന്തോ ഇത്രയും ചാരം മതിയോ? എത്ര ചാരം? ഇത്രയും അത് മതിയിട്ടോ, ബാക്കി നീ തിന്നോ. ചാവി സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ റപ്പായി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ചോ. നമ്മുടെ പ്രാർത്ഥന ഒന്നും കർത്താവ് കേൾക്കില്ലല്ലോ. അതൊക്കെ റപ്പായിക്ക് വെറുതെ തോന്നണതാ. ദൈവം അപേക്ഷിക്കുന്നവന് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ആ പരീക്ഷണത്തിനൊടുവിൽ ഒന്ന് മറച്ചിട്ട് പൊരിച്ചോറാ ചാണ്ടിയെ. കണ്ണുണ്ടായിള്ളും പത്യ. പിന്നെ വേണമെങ്കിൽ എടുത്തോണ്ട് പോ. മുതലാളി ഇങ്ങനെ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. അവളെ എനം വേറെയാ. തന്നെയല്ല, ആ അർപ്പായിക്ക് ഇപ്പോ ഭ്രാന്ത് കയറിയിരിക്ക. ഞാനൊന്ന് ആഗ്രഹിച്ച അതും നടത്തിയിരിക്കും. ഇനി ആ അർപ്പായിക്ക് പണി നടക്കണ്ടട്ടാറപ്പായി. അവനെ ചങ്കില കുത്തിയത് വീട്ടില്ല ഞാൻ അവനെ. തമ്മ കണ്ടുകഴിഞ്ഞ റോട്ടിലെ നായ്ക്കളെ പോലെ കോർച്ചും കൊണ്ട് ഇച്ചേൽക്കുള്ള കാളിയൊന്നായിട്ടേ ഓന്റെ അടുത്ത് കണ്ട് ചെല്ലണ്ട. ആ ഏർപ്പായേ ഒരപ്പന നല്ല ചങ്കൂറ്റുള്ള മള തണ്ടും തടിയൊന്ന് ഓന്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഓനെ നേരിടണമെങ്കില് മണ്ട വേണം, ബുദ്ധി. അതുണ്ടെങ്കിലോ നേർച്ചയ്ക്ക് കോയിനെ തൂക്കുമ്പോൾ അതങ്ങനെ തൂക്കിയെടുക്കും ചെയ്യും. മനസ്സിന് ഏറ്റവും പൂച്ച സാധനം അത് പിന്നെ പറയണ്ട. അത് മാത്രല്ല അവന്റെ പെങ്ങള് നേരിക്കുന്നു. അങ്ങട്ട് തുടങ്ങിയൂടെ അച്ചോ, പെരേച്ചെന്നമ്പാടും പണി ബാക്കിയുള്ള. ഈ ഇരിക്കുന്ന കോഴിമുട്ടകൾ 100 വെറും 30 കൊണ്ട് തിന്നാനാണ് ഇന്നത്തെ ഈ ഒറ്റയാൾ മത്സരം. ഈ 100 മുട്ടകൾ മുഴുവൻ റപ്പായി തിന്നു തീർത്താൽ ഈ നിൽക്കുന്ന മേരിക്കുഞ്ഞിന്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കരീം സാഹിബ്. എല്ലാവരുടെയും അനുവാദത്തോടെ നമുക്ക് മത്സരം ആരംഭിക്കാം.
നേരത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 50 മുട്ട തിന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ റപ്പായി. ഞാനിതുവരെ ആശുപത്രി ഒന്നും കിടന്നിട്ടില്ല. അയ്യോ എന്തേ വേദനയപ്പോ, അത്രയ്ക്ക് വേദനയൊന്നുമില്ല. എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ, ഞാൻ ഇതുവരെ ആശുപത്രി കിടന്നിട്ടില്ല, നിങ്ങക്ക് അറിയില്ലേ. ഇത് ശീലായിക്കോളൂ. എങ്ങനെയുണ്ട് റപ്പായിയേ, നാലു എന്ത് വിവരക്കേട നീ കാട്ടിയേ? അത് ശരി, അച്ഛനും കൂടെ പറഞ്ഞിട്ടല്ലേ. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാന്ന് പോലും ഓർക്കണ്ട്. എന്റെ ജീവനെക്കാളും വലുത് എനിക്ക് എന്റെ മേൽ കുഞ്ഞു തന്നെയാ. ഒക്കെ ശരി തന്നെയാ, എന്നാലും പേടിക്കാനൊന്നുമില്ല, നാളെ തന്നെ വീട്ടിൽ പോവാം. ഇതെല്ലാ ഡോക്ടർമാരും പറയാറുള്ളത് തന്നെയാ, ഡോക്ടർ എന്നെ ഒന്ന് വേഗം വിട്, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അച്ചു, റപ്പായിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവവിധി എന്നൊക്കെ പറയാം, പക്ഷേ ഇത് ദൈവവിധി മാത്രമല്ല, റപ്പായിയുടെ വിശപ്പ് ഒരു അസുഖമാണ്, ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അസുഖം. കഴിഞ്ഞ തോർത്ത് റപ്പായിയെ വിഷമിച്ചിരിക്കല്ല വേണ്ടേ, അതിനെ മറികടക്കുകയല്ലേ വേണ്ടേ. അതെ, തൃശ്ശൂരെ മത്സരത്തെ കുറിച്ച് എന്ത് തീരുമാനിച്ചു? അത് കുഴപ്പമില്ല അച്ഛാ, അതിന് എത്രപ്പോഴല്ലേ, അതിന് പണി കുറവാ. പോകുമ്പോ സി ഐ പൗലോ സാറിനെയും കൂട്ടിക്കൊണ്ട് പോവാ, അത് നല്ല കാര്യ. തേടി വരും കണ്ണുകളിൽ ഓടിയും കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുവോ? അത് നിന്റെ പണിയുണ്ട കപ്പിയാലേ, ഞാനിവിടെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോവല്ലേ. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാ, ഇവനെ കൊല്ലാൻ തന്നെയാ കോഴിമുട്ട തീറ്റിച്ചത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ടന്മാര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, തൃശ്ശൂരത്തെ മത്സരത്തിന് സാറും കൂടി ഒന്ന് വരണം. സാറാവുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവേ. അച്ഛ ഒട്ടും തന്നെ വിഷമിക്കണ്ട, ഇവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നാ ഞാനങ്ങടെ ഇപ്പോഴും എപ്പോഴും. സാറേ, അങ്ങനെ കാറ് കഴുകി തീർന്നുട്ടാ, ഇനി കുറച്ച് പേർ കൂടെ കീറാണ്ട് അത് ഞാൻ നാളെ വന്നിട്ട് കീറാട്ടാ.
കൊല്ലത്ത് മുങ്ങിയ കണ്ണൂര് പൊങ്ങുന്നവനാ വാസു. അതറിയാഞ്ഞിട്ടല്ല സാറേ കരീം സാഹിബിന്റെ ഒറ്റ നിർബന്ധം കൊണ്ടായി ഈ പരിപാടി. മത്സരം കാണാൻ പൗലോ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടല്ല. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് കേട്ടിട്ടില്ലേ സാഹിബേ? നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആനിലോ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നാടും മുയോ എന്റെ കൂടെ ഉള്ളപ്പോ എത്തിനാന്ന് ഖുർആനും ദൈവം ഒക്കെ. അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തീറ്റന്റെ കാര്യത്തിൽ നമ്മളെ അർപ്പായ ഒരു അരപ്പന. ഓനങ്ങനെ തോപ്പിക്കാനൊന്നും കഴിയില്ല. എന്നാലും മത്സരാപൂര് വീറും വശമൊക്കെ വേണ്ടേ? എടക്കട്ടെ നമ്മളെ കൊടകര വാസുവിന്റെ നോക്കിയും കല്ലടണ്ടേ മത്സരം കൊയ്പ്പിച്ചാണ്. ഒന്ന് നോക്കിയും കണ്ടൊക്കെ നിന്നോ എന്റെ അടുത്തെങ്ങ്. ഒന്നും ചാവൂല. ഓനെ കൊല്ലണ്ടീത് അല്ലാതെ എന്റെ മനസ്സിലെ പൂതിയൊന്നും നടക്കില്ല. അത്രയൊന്നും നിരാശപ്പെടണ്ട. സാഹിബ്ജിയുടെ ആഗ്രഹം ഞാൻ നടത്തി തരും. അല്ല നമുക്ക് അവളെ അങ്ങോട്ട് പൊക്കിയാല. ചെറ്റ പൊക്കി കുളിസീന് കാണാനല്ല എന്നെ വിളിച്ചേ ചെലക്കാജി. നോക്കിയും കണ്ടും മിണ്ടില്ലേ അണ്ണാക്കിക്കാൻ കേറ്റും. ഇന്നും കൂടെ ചേർത്ത് പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. ഈ ഡോക്ടർമാരുടെ പലതും പറയും. അമ്മച്ചൊന്ന് മിണ്ടാതിരി. ഈ മരുന്നും മന്ത്രമൊക്കെ എന്നാ ഒന്ന് നിർത്തി തരേ കർത്താവേ. അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ല എന്റെ അമ്മച്ചി. ഉറപ്പായിട്ടെത്തി. ഇതെന്താ ഉറപ്പായിട്ടാ? തൃശ്ശൂരിലെ മത്സരം കഴിഞ്ഞപ്പോ കുറച്ച് കാശ് കിട്ടി. എനിക്കിപ്പോ എന്തിനാ കാശ്? അതുകൊണ്ട് കുറച്ച് തുണികൾ വാങ്ങിച്ചു. ദാ എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട്. എന്റെ മേരിക്കുഞ്ഞിനും അമ്മച്ചിക്കും ഉള്ളതൊക്കെ ഇതിലുണ്ട്. ഓള് ഇതവിടെ കൊണ്ട് കൊടുക്കണം കേട്ടോ. എനിക്കങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. ഇവിടം വരെ വന്നിട്ട് നീ ഇവിടെ കയറാണ്ട പോവ. ഇതെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്ന ഇറപ്പായിട്ടിനെ ആർക്കും ഇഷ്ടാവില്ല കേട്ടോ. ആ പാട്ടും പാടി നടക്കണ
പഴയ ഏർപ്പായിട്ടിനെ എല്ലാവർക്കും ഭയങ്കര അങ്ങനെ ആ പരിപാടിയും പൊളിഞ്ഞു. അങ്ങനെ ഓന്റെ പെങ്ങളുട്ടിക്ക് ഒരു ചെക്കൻ ഉണ്ടാക്കണം. വേണല്ലോ. ഒരു പെണ്ണിന് വേണം. അങ്ങനെ പെരേന്റെ ഓടുമ്പോൾ നിക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയില്ലടോ. അങ്ങനെ ഒന്നാ മതി ലാസറെ. ഓരല്ലോ. അപ്പമ്പക്കെല്ലാസും പണിയായി. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കൊയ്ത്തിരിഞ്ഞ് വരുന്നുണ്ട്. സംഗൃതപ്പമ്മകരി തങ്കും തുപ്പും തന്തിങ്ങിണ്ണ. നിങ്ങൾ പറഞ്ഞാ നടക്കും. എന്തേ സാഹിബിന്റെ വലിയൊരു ആഗ്രഹാണ്. കർത്താവേ, ആ കൊച്ചിന്റെ ചെവിയിൽ ഇതെങ്ങാനും പോയി പറഞ്ഞ അവളെന്നെ ആട്ടി ഇറക്കൂട്ടാ. അതിന് അവളെ കെട്ടാനല്ലോ. പിന്നെ ഇനിയുള്ള കാലം മുഴുവനും ഏലിയമ്മേച്ചി ഇങ്ങനെ പാറക്കല്ലും ചോന്നിടുന്നുണ്ടെന്നാ മതിയാ. എന്തായാലും ആഗ്രഹം നന്നായിട്ടുണ്ട്. ഒരു വെടിക്കും രണ്ടു പക്ഷി. ചേച്ചിക്ക് അതിന്റെ ഗുണമുണ്ടാവട്ടാ. പോട്ടാ. ഞാനിപ്പൊ ഇതിനെന്താ പറയുക? അങ്ങേര് പോയതോടെ ഞാൻ ഈ അവസ്ഥയിലായില്ലേ? തൊമ്മി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പച്ചൻ മരിച്ചതി പിന്നെ കൽച്ചുമട്ടെടുത്തിട്ടായാലും അന്ത സൈഡ് തന്നെ ഞങ്ങള് ജീവിക്കണം. അവനെ പോലെ ഒരുത്തിന് ഞാൻ എന്റെ സാറമ്മോളെ കൊടുക്കുന്നു തോന്നുണ്ടാ? ഒക്കെ ശരി തന്നെയാണ്. എന്നുവച്ച് ഇവറ്റകൾക്കൊക്കെ ഒരു ജീവിതം വേണ്ടേ? നിന്റെ കാര്യം തന്നെ ഇങ്ങനെ അതുപോലെ തന്നെ ആവണം എന്നുണ്ടോ ഇവരും? എന്നുവച്ച് തൊമ്മി പുറമേന്ന് നോക്കിയ ഒരു മുരടനാണെങ്കിലും പുള്ളി ശുദ്ധ പാവ. ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഒക്കെ ശരിയാവും. എന്നാലും എനിക്കിത് ആരര വണ്ണം പത്തര പത്തര ലൈനിങ് പീസ് എടുക്കണം. തിങ്കളാഴ്ച തരാം. ശരി ചേച്ചി. അല്ല ഇതേടെ ബ്ലൗസ് ഒന്ന് വെട്ടിത്തരണേ. അവള് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. അതെ ഈ ഏർപ്പായിക്ക് ഇത് എന്തിന്റെ സൂപ്പേടാ? നാട്ടിലെ കേമന്മാരോടാ അവന്റെ കളി? ജീവൻ ബാക്കി വെച്ചേക്കോ. തൊമ്മി അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ. ആരും ഒരു ഇല്ലാത്തോണ്ടാ അവൻ ഇങ്ങനെയൊക്കെ. ഒരു പെണ്ണ് വിചാരിച്ചാൽ അതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മൂക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. നാരായണേച്ചി എന്താ പറഞ്ഞു വരണേ? മോളൊന്ന് മനസ്സ് വെച്ചാ ചേച്ചി സംസാരിക്കാം. എന്റെ മാത്രം സമ്മതല്ലോ. ഷോ അതൊന്നും മോള് നോക്കണ്ട. ബാക്കി എല്ലാവരെയും ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ ചേച്ചിക്ക് അത് വലിയ കാര്യ. മോൾ എന്തായി പറയണേ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ. ആലോചിച്ചു ഒരുപാട് ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഇച്ചിരി കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തൊമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു.
മാറി നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഒരു മനസമ്മതം കൂടി ഈ അടുത്തന്നെ ഉണ്ടാവൂലേ. ഈ അടുത്തന്നെ ഒരു സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും. അതാരേണ്ടാ? അതൊക്കെ ഉണ്ട്. വെറുതെ അല്ല ഇങ്ങനെ സദ്യ ഒന്നും ഇല്ലാണ്ട് നടക്കണ. ജുബയ്ക്ക് നീട്ടം കൂട്ടിട്ട് എന്തുട്ടോ ജോർജ് കുട്ടിയെ, നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ. അത് പിന്നെ ഉറപ്പായിട്ടാ. തുണികള് കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്റെ കാര്യം മറന്ന. അതെന്താ ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞ? ഞാനത് മറക്കൂ. അത് ശരി. ഇനി കൊച്ചു രസിച്ചിട്ട കാര്യ, അത് നോക്കേണ്ടത് അർപ്പായിട്ടാട്ടോ. അതും വിളിച്ചല്ലേ നടക്കൂ, കൊതിച്ചത്. ഇന്നലെ രാത്രി കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയതാ എന്റെ കൊച്ച. ഇത് എവിടെ പോയി? ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് പോലും
മുടി മാത്രമുള്ളൊരു യാത്രയിൽ ഒടുവിലൊരു പോലെ നാം എല്ലാം അടിയുവതൊരേ മണ്ണിൽ കലുതൻ കനലും കരളിൽ കരുതിൽ ചൂടാൻ മറന്നോ ചിരി സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. 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 എന്തു ഭർത്താനായി പറഞ്ഞത്? നല്ലൊരു ദിവസമായിട്ട് ഒരു തിരിച്ചാലും കൊണ്ടേർപ്പായി നീ എന്നോട് പോർക്കണം കേട്ടാ. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനായിട്ട് തുറക്കാൻ കഴിഞ്ഞില്ലേക്കും അങ്ങനെ തന്നെയാണല്ലോ. ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ രാജോ? ഏ ചോറ് കൊടുത്തേ ഇവിടെ പൈ കുറച്ച് കൂടി ചോറ് കൊടുത്തേ. ഇതുകൊണ്ട സാമ്പാർ തൊട്ടു സാമ്പാർ കൊണ്ടു. നല്ലൊരു ദിവസമല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വർക്കിച്ച വള്ള നിറച്ച് കൊടുക്ക്, ഇവിടെ കഴിക്കട്ടെ. ഇനി മിണ്ടാണ്ട് ഞാൻ ഏറ്റുപാടാർന്ന് വലിയ കുള്ളുകൾക്കാ നിൽക്കുന്നത്. കഴിച്ചോ. എനിക്ക് കഴിക്കാൻ വന്നത് വാങ്ങിച്ച മനസ്സ് തന്നെ ും കണ്ണൊന്ന് തെറ്റാൽ എനിക്ക് അറിഞ്ഞൂടെ തൊങ്ങി. സ്വന്തം പറയാൻ ഒരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്നും മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീൻ സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങിത്തന്ന് അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കൻ തണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞമ്മേനു. എന്ത് ബല കൊടുത്തു? അതിനുള്ള ബായി ഒന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം
അതാണ് എന്റെ ഉണ്ണം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അയിനാണ് ഞാൻ ഓള എന്റെ പട്ടില് വരവിപ്പിച്ച്. ഓള ഞാൻ അത്ര കണ്ട് മോഹിച്ചടാ. അല്ലെങ്കില് ഓള് ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. പുത്രനും പരിശുദ്ധാത്മാവേ, കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറക്കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിന് മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോടാ? സാർത്തിച്ചൊരു കരച്ചിലല്ല ആ കേക്കണത്. വിശന്ന് പൊരിഞ്ഞ വേറെ കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ. ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിന് കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. പിന്നല്ലേ കെട്ടിയ പെണ്ണ് സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും നിന്നെ പോലെ ഒരു ആഭാസന് കരീം സാഹിബ് ദൈവം രാജാവും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നു. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു. രണ്ടാളും കൂടെ മുതലാളി, ഞങ്ങള് ഞങ്ങള് ജീവിച്ചു പോക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. മുതലാളിയോ
വൈത്തം മൈസൂർ കൊല ആ ഏരപ്പൻ എർപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും ഈ നാട്ടിലെ കുറെ കൊലേന്റെ ഉള്ളി കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തോന്നി. ഇപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ ആരാൻ തിന്നുമ്പ അങ്ങനെ നോക്കുന്ന കൊതി പിടിക്കും പക കൊണ്ടേ പന്നി കിട്ടൊടുക്കേ. പാവാട വേണ്ട പെല്ലാട വേണ്ട കരിക്കണ്ണ മണ്ണി വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിയോ നജി. ക്കും വേണ്ടി ഇനി എന്തു ചെയ്യുന്നു അറിയാം. പക്ഷേ കാലാവസ്ഥ അമ്മക്കത്ര അനുകൂലം. അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കണതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ചിക്കോലോടാ
துடிப்பு